നമസ്കാരം. ബാർക്കോഴ കേസിൽ കെ എം മാണിയെ കുടുക്കിയത് രമേശ് ചെന്നിത്തല എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ റിപ്പോർട്ടിനെതിരെ പ്രതികരിച്ച രംഗത്തെത്തുകയാണ് ജോസ് കെ മാണി. ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസിന്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്ന് ജോസ് കെ മാണി പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇടതുമുന്നണി പ്രവേശനത്തെക്കുറിച്ച് ജോസ് കെ മാണി നിലപാടറിയിച്ചത്. കെ എം മാണിയെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ജോസ് കെ മാണി ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിനെയും ജോസ് കെ മാണി ശരിവെക്കുന്നില്ല. കെ എം മാണിക്കെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രമേശ് ചെന്നിത്തലയാണെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അടൂർ പ്രകാശനും ജോസഫ് വാഴയ്ക്കനും ഇതിൽ പങ്കാളികളായി. ആർ ബാലകൃഷ്ണപിള്ളയും പി സി ജോർജും ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബാർക്കോഴ സംബന്ധിച്ച ആരോപണം ഉയർന്നപ്പോൾ 2014 കെ എം മാണി സി എഫ് തോമസിനെ ചെയർമാനാക്കി അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ഈ കമ്മീഷൻ്റേത് എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഐ ഗ്രൂപ്പിൻ്റെ ഗൂഢാലോചനയിൽ അടൂർ പ്രകാശും ജോസഫ് വാഴയ്ക്കനും പങ്കാളികളായി. ആർ ബാലകൃഷ്ണപിള്ളയും പി സി ജോർജും ഗൂഢാലോചനകളിൽ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായി എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബാർക്കോഴ സംബന്ധിച്ച ആരോപണം ഉയർന്നപ്പോൾ തന്നെ 2014 കെ എം മാണി സി എഫ് തോമസിനെ ചെയർമാനാക്കിക്കൊണ്ട് അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിലെ എല്ലാ കണ്ടെത്തലുകളും വിരൽ ചൂണ്ടുന്നത് ഐ ഗ്രൂപ്പിലേക്ക് തന്നെയാണ്. കെ എം മാണിയെയും കേരള കോൺഗ്രസിനെയും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തല, പി സി ജോസ്, അടൂർ പ്രകാശ്, ജോസഫ് വാഴക്കൻ എന്നിവരാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്. എറണാകുളത്ത് ഒരു അഭിഭാഷകന്റെ സാന്നിധ്യത്തിലും അതുപോലെ മുണ്ടക്കയത്തെ സർക്കാർ അതിഥി മന്ദിരത്തിലും വെച്ച് ഗൂഢാലോചന നടത്തിയതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഫ്രാൻസിസ് ജോർജ്, പി സി ജോർജ്, ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ജേക്കബ് തോമസ്, സുകേശൻ ബാറുടമയായ ബിജു രമേശ് തുടങ്ങിയവർ പല ഘട്ടങ്ങളിൽ പങ്കാളികളായി എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഐ ഗ്രൂപ്പിൻ്റെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്കും അറിവുണ്ടായിരുന്നു എന്ന പ്രത്യേക പരാമർശവും റിപ്പോർട്ടിലുണ്ട്. യു ഡി എഫിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയാണ് മാണി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നും ജോസ് പക്ഷം പറയുന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെയും സ്വന്തമായ അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേസ് അന്വേഷണ വേളയിൽ വിജിലൻസ് എ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസിൻ്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ആർ ശെൽവരാജിനെ സി പി എമ്മിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിന് മാണിയെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യാൻ ഇടതുമുന്നണി രാഷ്ട്രീയ അട്ടിമറി ശ്രമം നടത്തി. അതിന് തടയിടാനായിരുന്നു ബാർക്കോഴ കേസെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാംഗ്ലൂരിൽ മാണിയും പിണറായി വിജയനും ചർച്ച നടത്തിയെന്നാണ് കോൺഗ്രസ് സംശയിച്ചത്.